കണ്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് കുപ്പായി വിട്ട് റെഡിയാണ്. പെൺകുട്ടീനെ ചാറ്റിംഗ് ആയിരുന്നു. നീ ആ രണ്ടരേ പറഞ്ഞിട്ടുള്ളൂ എപ്പത്തെ, അത് അവനെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു. ഓക്കെ, അപ്പൊ മൂന്ന് പോയിന്റ് അവിടെ ആയിട്ടുണ്ട്. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ള നമ്മുടെ ബൂട്ട് ക്യാമ്പിലാണ് ഗൈസ്, ഒക്കെ നമ്മുടെ ബൂട്ട് ക്യാമ്പിലാണ് ഉള്ളത്. അതപ്പം നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ കള്ളനായാലും ഹിപ്പ് ആയാലും കൊമ്പനായാലും എല്ലാവരും ഗൈസ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കത് അവരത് ചോദിക്കാം. അതായത് ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡബിൾ മീനിങ് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഗൈസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത്, അവർക്ക് നമ്മളൊരു ചെറിയ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അഞ്ച് പേരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ബൂട്ട് ക്യാമ്പിലുള്ളത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹിപ്പുണ്ട്, കൊമ്പനുണ്ട്, കള്ളനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വക്രയുണ്ട്, ഇച്ചയുണ്ട് ഗൈസ്. അപ്പോൾ അഞ്ച് പേരുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. ഒരു പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അവരത് പോയി ആദ്യം പറയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഒക്കെ പോയി പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അവരെന്താ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് ഒരുമിച്ച് ചോദിക്കാം. ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആൾക്ക് നമ്മളൊരു ചെറിയൊരു മധുര പലഹാരം കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദാറ്റ്. എന്തോ ഒരു ഏതൊരു ഷോർട്സ് ആണടാ, ഷോർട്സ് ആണോ? ആ, എന്തൊരു ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ജഡ്ജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫുള്ള് കാര്യമായിട്ട് എന്തോ വരുന്നുണ്ട്. എടാ അളിയാ, സംഭവം എന്താ വെച്ചാല് എൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഒരു കുസൃതി ചോദ്യങ്ങളാണ്. അപ്പോൾ അത് റെഡി ആയിട്ടിരുന്നോ? കുറച്ച് ഞാൻ വരാം, എല്ലാവരും വിളിക്കാം, എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ സാധനം വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നീ ഇപ്പം ചെയ്തോ, വർക്ക് ചെയ്തോ. ഓക്കെ, റെഡി ആയിട്ടിരുന്നോ? അതായത് കൂടുതൽ ആൻസർ പറയുന്ന ആൾക്ക് ഒരു സാധനമുണ്ട്, ഒരു സമ്മാനമുണ്ട്, ഒരു മധുര പലഹാരമുണ്ട്. അല്ല, ചുമ്മാ ഒന്നല്ല. ഓക്കെ, വേറെ കളിക്കാണല്ലേ? ഓ, അതായിരിക്കും തുണിയൊക്കെ ഇവിടെ തൂക്കിട്ടിരിക്കുന്നേ. ഓ, തങ്കി തങ്കി. ഓക്കെ ഓക്കെ, അതെ, എന്താ പരിപാടി? എന്താ എന്താ പരിപാടി ചോദിക്കാ? ഇങ്ങനെ കളിച്ചോണ്ട് നടന്നാ മതിയോ? രാവിലെ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ പോയിട്ട് വായ നോക്കി വായ നോക്കി വന്നേ ഉള്ളു. ഓക്കെ അളിയാ, സംഭവം ഉണ്ട്. എന്താ അറിയോ, എന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദിക്കട്ടെ? ചരിത്രം പറഞ്ഞ സാധനമുണ്ട്, അല്ല ചുമ്മാ ഒന്നല്ല. ചരിത്രം പറഞ്ഞ ഒരു മധുര പലഹാരം തരുന്നുണ്ട്, ഒരു മധുര പലഹാരം. അത് ഓണത് വേണം, വന്നോണ്ടിരിക്കുക. കുറച്ച് വലുതാ. ഇപ്പോഴല്ല, ഞാൻ കുറച്ചിട്ട് വിളിക്കാം, എല്ലാരും വിളിച്ചു വിട്ടിട്ട് ചോദിക്കാം. ഓക്കെ, അത് കാണിച്ചിട്ട് വന്ന, അത് കാണിച്ചിട്ട് കാണിക്കും. ഓക്കെ, നമ്മുടെ പ്രൈസ് നമ്മുടെ കള്ളനോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളൻ വരുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു സുന ആയിരിക്കും നമ്മള്. ഫോക്കസ് അടിച്ചു പോയോ? ഇതാണ് കൈസൊക്കെ നമ്മള് കൊടുക്കാന്ന് പറഞ്ഞത്. വക്രക്കുണ്ട്. ഓക്കെ, ഇപ്പഴേ തരാം, ആലോചിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇച്ചാരനും കൂടി വിളിക്കട്ടെ കൈസൊക്കെ. അങ്ങ് സുഖിക്കുവാ അല്ലേ? എ സി ഒക്കെ ഇട്ട്, ഫാൻ ഇട്ട്, ലൈറ്റ് ഒക്കെ ഇട്ട് സുഖിക്കുവാ. ചെറിയൊരു പണി തരാ വിചാരിച്ചു, ഈ വീട് എടുത്ത് ഇക്കാ കൊടുക്ക. ലൈവ് ഇടാണ്ട് ഇരിക്കും, അത് കിടക്ക് വരുന്നാ വന്നപ്പോ. ഓക്കെ, ഫൈൻ. അതല്ല, എന്റെ അടുത്തേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എന്റെ അടുത്ത്, നിന്റെ അടുത്തല്ല, എന്റെ അടുത്ത്. ആ, അപ്പൊ അതിന് ഉത്തരം പറയാൻ റെഡി ആയിരുന്നു. കൂടുതൽ ശരി ഉത്തരം പറയുന്ന ആൾക്ക് എന്റെ കയ്യിലുള്ള ഈ ഒരു സാധനം തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പഴല്ല, എല്ലാരും അങ്ങോട്ട് വിളിക്കും. ഓക്കെ, എന്നിട്ട് അതുവരെ നീ റെസ്റ്റ് എടുത്തോ. ഓക്കെ, കിടന്നോ കിടന്നോ, ഞാൻ പോണ്. ഇപ്പഴല്ല, എല്ലാരും വിളിച്ചിട്ട്. ഓക്കെ, അപ്പോ അപ്പൊ എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പൊ ഞാനൊരു ചോദ്യാവലി എടുക്കാൻ പോവാണേ. 10 ചോദ്യമുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ടോട്ടല് 10 ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇല്ല, ജി കെ അതല്ല, സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്ന ആൾക്കാർ അതിനോടെ ഇതായിരിക്കും. ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ റെഡി അല്ലേ? ഇപ്പൊ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാം. എന്താ അധികം ക്വസ്റ്റ്യൻ? അവിള്ളേർക്ക് രണ്ടും പെമ്പിള്ളേർക്കും പോകുന്നു. പോടെ ആവുന്നല്ല. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക് എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ എഴുതിയാലും ശരിയല്ല വാക്ക്. ഓക്കെ, ശരി ഉത്തരവ്. അപ്പൊ കള്ളനൊരു പോയിന്റ്, കള്ളനൊരു പോയിന്റ്. അപ്പൊ 10 ക്വസ്റ്റ്യൻ ഉള്ളു, 10 ക്വസ്റ്റ്യൻ ഉള്ളു. അതിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, താമസിക്കാൻ പറ്റാത്ത വീട്. ശരി, കമ്മല്. കമ്മല് ഒരു പോയിന്റ് ആയിട്ടോ, കമ്മല് ഒരു പോയിന്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും പറയാൻ പറ്റും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം. ആഫ്രിക്ക. ആഫ്രിക്കയിൽ എല്ലാവരും ചുരുണ്ട മുടി. അവിടെ സ്ട്രേറ്റ് ഇല്ല, അവിടെ സ്ട്രേറ്റിംഗ് ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അതെ, ശരി ഉത്തരവൻ പറഞ്ഞേ. അടയ്ക്കരുടാ. ആ അയ്യോ അയ്യോ, ഇത് ഇന്ത്യ പ്രധാനമന്ത്രി ആരാന്ന് അറിയില്ല അപ്പളാ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഓരോ കുളി കഴിയുമ്പോഴും ചെറുതായി വരുന്നത് എന്ത്? രണ്ട് പോയിന്റ് ആയിട്ട്, രണ്ട് പോയിന്റ് ആയിട്ടുണ്ട്, രണ്ട് പോയിന്റ് ആയിട്ട്. എടാ എടാ എടാ, രണ്ട് ചുണ്ണാപ്പികളെ ഒരു ഉത്തരം പറയോ? അത് അതൊക്കെ മനസ്സിലാച്ചാ മതി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഷർട്ട് ഊരി അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് പണി തുടങ്ങും, കാര്യം കഴിയുമ്പോൾ ഇറങ്ങിപ്പോരും. കേട്ടോ കേട്ടോ, ക്വസ്റ്റ്യൻ കേട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഷർട്ട് ഊരി അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് പണി തുടങ്ങും, കാര്യം കഴിയുമ്പോൾ ഇറങ്ങിപ്പോരും. ഇറങ്ങിപ്പോരും. ഇപ്പൊ ആലോചിക്കുന്നുണ്ട്, ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. തേടംപേർ ഡിസിഷൻ ആണ്. ഓക്കെ, നമ്മുടെ അതെ പിന്നീട് പറയുന്നറിയും. അത് ശരി. വാസ്കോ 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 വാസ്കോക്ക് ഒരു പോയിന്റ്, വാസ്കോക്ക് ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനോട് പോവാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. വാസ്കോടെ എടുത്തോട്ടാ പാവം. ആ ഇച്ച എടുത്തോട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? അയ്യോ, ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. കുറകളതല്ല, തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? പേൻ. അല്ലല്ലല്ല, മുടി അങ്ങനെ തലകുത്തി വെക്കണേ. അല്ലല്ല, മുടി ഒന്നല്ല. അല്ലല്ല, എടാ ഇതില് ക്ലൂ ഒന്നുമില്ല, സിമ്പിളാടാ. ഇതില് ക്ലൂ ആയിട്ട് തരാനുള്ള, എടാ ഇത് അക്ഷരല്ല, ഇതൊരു ഒറ്റൊരു സാധനം. ഒന്നുകൂടി ട്രൈ ചെയ്യ, ഒട്ടും കിട്ടിയില്ല. ഒരു ക്ലൂ തരാം. കണ്ണൊന്നല്ല, കിട്ടാത്തോണ്ട്, കിട്ടാത്തോണ്ട് ഒരു ക്ലൂ തരാൻ പോണേ. കേട്ടോ, ഒരു നമ്പറാണ്. ആറ് പറഞ്ഞു. അപ്പൊ എത്ര? രണ്ടായില്ലേ? രണ്ട് രണ്ട് ഒന്ന് ഒന്ന്.
നിനക്ക് രണ്ട് ആ എങ്ങോട്ട് പോയി ഒലക്കാണ് പോടാ. നീ ആ രണ്ടര പറഞ്ഞിട്ടുള്ളു എപ്പത്തെ അത് അവനെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു. അല്ല അത് അവനെ പറഞ്ഞേന്ന് അത് അവനെ പറഞ്ഞേ. അല്ല ഒമ്പതല്ല അതിന് ശേഷം ആറ് പറഞ്ഞു എന്നിട്ട് ആറ് ഒമ്പത് പറഞ്ഞു എന്നിട്ട് നീ ആറ് പറഞ്ഞു. ഓക്കെ അപ്പൊ അപ്പൊ അടുത്ത ക്വസ്റ്റ്യന് അടുത്ത ക്വസ്റ്റ്യൻ എടാ അടുത്ത ക്വസ്റ്റ്യന് എടാ. ഇത് കുറെ പേര് കേട്ടിട്ടുണ്ടാവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രാവിലെ എനിക്ക് നീളം കൂടുതലായിരിക്കും, ഉച്ചക്ക് നീളം കുറയും, രാത്രി ആകുമ്പോൾ ഒട്ടും കാണത്തില്ല നീളം. ഉത്തരം നിഴലാണ് ഉത്തരം. ഇഞ്ചോടിച്ച് പോരാട്ടോ. രണ്ട് 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 ഒന്ന് രണ്ട് രണ്ട്. ഓക്കെ എടാ ഒരു ഒരു ഉത്തരം കൊടുക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇനി ഫുള്ള് ടൈറ്റ് മാച്ചാണ്, കാരണം മൂന്ന് പേര് രണ്ട് പോയിന്റ് എടുത്തേക്കുണ്ട്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളിൽ ചിലർക്കുള്ള ഒരു സാധനം ഇത് ഉള്ളവർ വായിലിടും ഇല്ലാത്തവർ വിരലിടും, എന്താണ്? ആ ബ്രഷ്. ഉത്തരം ശരിയാണ്, ടൂത്ത് ബ്രഷ്. ഓക്കെ ഹിപ്പ് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അപ്പൊ ഹിപ്പ് മൂന്ന് പോയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ രാവിലെ ആകുമ്പോൾ ഇതിന് തല നഷ്ടപ്പെടും, രാത്രി ആകുമ്പോൾ വീണ്ടും തിരിച്ചിടും, എന്താണത്? രാവിലെ ആകുമ്പോൾ ഇതിന് തല നഷ്ടപ്പെടും, രാത്രി ആകുമ്പോൾ ഇതിന് തല തിരിച്ചു കിട്ടും. അല്ലല്ല അല്ലല്ല, എത്ര ഉത്തരം വേണമെങ്കിൽ പറയാം, പക്ഷേ ശരി ഉത്തരം അടങ്ങി പോയിട്ടുണ്ട്. ആ രാവിലെ ആകുമ്പോൾ ഇതിന് തല നഷ്ടപ്പെടും, രാത്രി ആകുമ്പോൾ തല തിരിച്ചു കിട്ടും. കള്ള കള്ള ആന ആലോചിക്കുന്നുണ്ട്, ആന ആലോചിക്കുന്നുണ്ട്. ഏ രാവിലെ പറടാ, രാവിലെ ആകുമ്പോൾ ഇതിന് തല നഷ്ടപ്പെടും, രാത്രി ആകുമ്പോൾ ഇതിന് തല തിരിച്ചു കിട്ടും. ആ രാത്രി ആകുമ്പോ തല തിരിച്ചു കിട്ടും. ഒട്ടും ഒത്തിരി ഇടില്ല ഒരു കുളു വരാ, സിമ്പിളായിട്ടൊരു കുളു വരാ. കള്ളന് ഏകദേശമായിട്ടൊരു ബന്ധമുണ്ട്. അതല്ല കള്ളനറിയാൻ വഴി ഇല്ലാതില്ല, ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് വരും. അല്ലല്ല അതല്ലടാ, ശരി എത്ര രാവിലെ ആകുമ്പോ എണീക്കൂല, അപ്പൊ തല പോകൂലേ. രാത്രി ആകുമ്പോ തല വെക്കുമ്പോ വീട്ടിൽ തല വിരിച്ചിട്ടു. ഓക്കെ അപ്പൊ എത്ര പേര്? നാല് പോയിന്റ് കേട്ടോ, നാല് പോയിന്റ് ആയി. ഓക്കെ നാല് പോയിന്റ് ആയിട്ടുണ്ട്. ആ ഇനി എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. എത്ര നിക്ക് എത്ര? രണ്ടല്ലേ. ഇനി പാരോത്തരം പറയാനേ ഇപ്പോൾ ജയിക്കത്തുള്ളൂ. എന്നാലും പറയാം, സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ എല്ലാവർക്കും എല്ലാവരും പരിചയമുള്ള ക്വസ്റ്റ്യൻ, വൈറലായ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആര് കാണുന്നത് റെസ്യൂമെ ചെയ്യുന്നുണ്ട്? ഓക്കെ അപ്പൊ മൂന്ന് പോയിന്റ് അവിടെ ആയിട്ടുണ്ട്. ഹിപ്പുവിന്റെ സമ്മാനം തട്ടിയെടുത്തിരിക്കുകയാണ്, തട്ടിയെടുത്തു. ഓക്കെ കൊടുക്കണം അവരോട്, അവരോട് ഹിപ്പിനോട്, ഹിപ്പിനോട് നാല് പോയിന്റ്. അതല്ല സമ്മാനം കൊടുക്കുന്നത് ഡെയിലി വ്ളോഗർ, എന്താ ഡെയിലി വ്ളോഗർക്ക് ഒപ്പം അവിടെ സമ്മാനം കൊടുക്കുന്നത്. ഓക്കെ നാല് പോയിന്റ് എടുത്തിട്ട് താങ്ക് യു. എവിടെ? ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആണല്ലേ ഇപ്പോലെ നാല് ഉത്തരങ്ങൾ പറഞ്ഞത്. എടാ നീ അതിൽ നോക്കി ഉത്തരം പറയുമായിരുന്നു. അല്ലല്ലോ അല്ല, അതിന് പെൺകുട്ടീൻ്റെ ചാറ്റിംഗ് ആയിരുന്നു. ഓക്കെ ഓക്കെ, നേരത്തെ പറഞ്ഞ ഷോർട്സ് ഇട്ടായിരുന്നെ. ഓക്കെ ഫൈൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട മച്ചവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഇടുക. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ ഇടുക ഗൈസ്. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലർ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. സോ അതുവരെ ടാറ്റാ, ബൈ ബൈ.